ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ നമുക്കൊരു അടിപൊളി മോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ BMR ബോസിൻ്റെ വെർഷൻ 2 ആണ് എന്നൊക്കെ പറയാം. നമുക്ക് ഒരു അടിപൊളി വണ്ടിയാണ്. ഓക്കെ, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഓവർ ലൈറ്റൊന്നുമില്ല, പാകത്തിന് ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെന്ന് പറയുമ്പോൾ കുറേ പേർക്ക് മോഡ് ഡൗൺലോഡ് ചെയ്യാൻ പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ പറയുന്നതാണ്. കമൻ്റ് ഇട്ടിരുന്നു കുറേ പേര് മോഡ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് ആവാത്തതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ ലോറി എടുത്ത് അവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇത് ആ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ രാത്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രാവിലെ ബസ്സിൻ്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് വണ്ടീൻ്റെ ഉള്ളിലത്തെ ഇതെന്ന് പറയുമ്പോൾ. ഓക്കെ, ഉള്ളിലുള്ളത് ഇങ്ങനെയാണ്. അടിപൊളിയാണ്, എന്തായാലും ഫുള്ള് സെറ്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പോയി നോക്കാം. ഓക്കെ, ഇതാക്കണ്ടോ, അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഉള്ളിലൊക്കെ അടിപൊളിയാണ് ഫുള്ള്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് രാവിലെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും രാവിലെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ കൊമ്പൻ്റെ അധോലോകമാണ് ഇതിലുള്ളത്. അപ്പോൾ കൊമ്പൻ്റെ അധോലോകത്തിൻ്റെ ലിവറിയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നെയിം ഉണ്ടാവില്ല. അപ്പോൾ നെയിം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊമ്പൻ ലിവറി എന്നും പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ലിവറി ഡൗൺലോഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവർ സ്റ്റാറിൻ്റെ ലിവറി അവർ തന്നെ തരുന്നുണ്ട്. അത് വേണമെങ്കിൽ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ആഡ് ചെയ്താൽ മതി. പിന്നെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു മോഡ് കുറേ പേര് അറിയുന്നുണ്ട്, കുറേ പേർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു മോഡ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡും ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്ന ഒരു ട്രക്കിൻ്റെ ആ ഒരു ട്രക്ക് മോഡും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർക്ക് അത് ആഡ് ചെയ്യാൻ അറിയായിട്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരൊക്കെ ആ സിപ്പ് ഫയൽ തന്നെ കൊണ്ടുപോയി അവിടെ ബസ് സീഡിൽ പേസ്റ്റ് ചെയ്യാണ് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ബസ് സീഡ് കാണുന്നില്ല എന്നൊക്കെ. അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, മോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ കാണണം. ഷെയർ മോഡ്സ് ഒരു മോഡ് ആഡ് ചെയ്യാന്ന് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് മോഡ് ആഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം നിങ്ങളിത് ആഡ് ചെയ്ത് നോക്കുക, എന്നാൽ നിങ്ങൾക്ക് ആഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു മോഡ് സിപ്പ് ഫയലാണ്. നിങ്ങൾ ഈ ഒരു പാസ്വേഡും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു മോഡിന്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മോഡാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാബിനൊക്കെ ഫുൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളെ ഹെഡ്ലൈറ്റൊക്കെ ശരിക്കും ആ ഒരു കൊമ്പൻ അധോലോകത്തിൻ്റെ അതേമാതിരി തന്നെയാണ്, BMR ഒരു ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫോർ ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര വെളിച്ചമാണ് ഈ ഒരു സ്ഥലത്ത്. നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട സ്ഥലത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നല്ല വെളിച്ചം ഇങ്ങനെ അടിക്കുന്ന സ്ഥലമായത് കൊണ്ട് അത്രക്ക് ലൈറ്റൊന്നും അത്രക്ക് കാണൂല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടൊക്കെ വെള്ള കളറായിട്ടാണുള്ളത്. ലൈറ്റിൻ്റെ ഒന്നും ഒരു ഇതില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ലൈറ്റ്. ഓക്കെ, പൈസ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീഡിയോക്ക് എന്തായാലും ലൈക്കും ചെയ്യുക. ഓക്കെ, എന്നാലും നമ്മൾ എങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഇതിൻ്റെ ഈ ഒരു മനുഷ്യൻ്റെ ഡ്രസ്സ്, ഡ്രൈവറിൻ്റെ ഡ്രസ്സ് മാറ്റാൻ പറ്റുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാണെങ്കിൽ,
അത് ചെയ്ത് ഞാനും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂഡിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലോ, അതല്ലെങ്കിൽ ഈ ഒരു മൂഡിൻ്റെ ഈ ഒരു റിവ്യൂ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാം ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയാണ്, ഇപ്പം നല്ല കാണുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റിനും ഒരു ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ റൗണ്ട് ലൈറ്റിൻ്റെ ചുറ്റിനും, പിന്നെ നമ്മളെ ഈ ഒരു എൻജിൻ ബോക്സിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റ് അത്തുന്നില്ല ടോയ്സ് ഫോർ ഇൻഡിക്കേറ്റർ ഓൺ ആക്കുമ്പോൾ. പിന്നെ ഈ സൈഡിലുള്ള ലൈറ്റ് ഇത്ര ലൈറ്റാണ് ഫോർ ഇൻഡിക്കേറ്ററിൽ വരുന്നത്. നമ്മളെ ഹെഡ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പം നമുക്ക് ടോപ്പ് ലൈറ്റിൻ്റെ റൗണ്ട് ലൈറ്റ് എത്തുന്നതാണ്, ക്യാബിൻ്റെ ലൈറ്റ് എത്തുന്നതാണ്, വൈപ്പർമ ലൈറ്റ്, അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ്, കുറേ ലൈറ്റുകൾ എത്തുന്നുണ്ട്. ഒന്നുകൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ ടോപ്പ് ലൈറ്റ് ഫുള്ളായി കത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഉള്ളിലുള്ള ക്യാബിൻമേ, അതുപോലെ തന്നെ ഉള്ളിലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആനിമേഷനൊക്കെ നോക്കാം. ഫസ്റ്റ് ആനിമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇത് പൊന്തുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ആനിമേഷൻ എന്ന് പറയുമ്പോൾ, സെക്കൻഡ് ആനിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു സംഭവം, ഇവിടെ കുറച്ച് ലൈറ്റുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ലൈറ്റുകൾ. അപ്പോൾ ആ ഒരു ലൈറ്റുകൾ പോകുന്നതാണ്, അത് പോകുമ്പോൾ വലിയ രസമൊന്നുമില്ല, ബോറാണ് വണ്ടി, അപ്പോൾ അതുണ്ടാകുമ്പോൾ തന്നെയാണ് രസം. ഓക്കെ, ഈ ഒരു ലൈറ്റുകൾ. പിന്നെ മൂന്നാമത്തെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലൈറ്റ് ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ, റൗണ്ട് ടോപ്പ് ലൈറ്റ് പോയിട്ട് ഈ ഒരു പെട്ടിയിലുള്ള ടോപ്പ് ലൈറ്റ് വരുന്നതാണ്. അപ്പോൾ ആ റൗണ്ട് തന്നെയാണ് എനിക്ക് രസം തോന്നിയത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം വൈപ്പർ ഓൺ ആക്കുക. വൈപ്പർ ഓൺ ആക്കുമ്പോൾ എനിക്ക് ക്യാബിൻമേ കാണാം അടിപൊളിയായിട്ട്, കളറൊക്കെ ചേഞ്ച് ആയിട്ട് അടിപൊളിയാണ് ഗൈസ് ക്യാബിനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ചുറ്റുള്ള ലൈറ്റും ഒക്കെ ഇതാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ അടിപൊളിയാണ്. പിന്നെ ഉള്ളിൽ കുറേ ലൈറ്റ് ഉണ്ട്, ഉള്ളിലത്തെ ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ ചെറുതായിട്ടും ഇങ്ങനെയാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ രാത്രിത്തെ വിഷയിൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഏസ് നമുക്ക് ഇനി രാത്രിത്തെ വിഷയിൽ കാണാം. അപ്പോൾ ഏസ് ഇതാ, നമ്മൾ രാത്രിത്തെ വിഷയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോർ ഇൻഡിക്കേറ്റർ ഓൺ ആക്കുകയാണ്. അപ്പോൾ നേരത്തെ കാണിച്ച തന്നെ ഈ ഒരു ഫ്രണ്ടത്തെ ഹെഡ് ലൈറ്റിൻ്റെ അവിടെയുള്ള കുറച്ച് ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കത്തുന്നുള്ളത്. ഇനി ഈ ഒരു സൈഡിലുള്ള ലൈറ്റ് മാത്രമാണ് കത്തുന്നുള്ളത് ഫോർ ഇൻഡിക്കേറ്ററിൽ. പിന്നെ പറയുമ്പോൾ നമ്മളെ ഹെഡ് ലൈറ്റിൽ കുറേ അധികം ലൈറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ക്യാബിൻമത്തെ ലൈറ്റും വൈപ്പർമ ലൈറ്റും ഒക്കെ കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈപ്പർ ഓൺ ആക്കി കൊടുക്കും. വൈപ്പർ ഓൺ ആക്കുമ്പോഴാണ് ഗൈസ് അടിപൊളിയാണ് ഫുള്ള്. ഉള്ളിൽ എല്ലാം തന്നെ കുറേ ലൈറ്റുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പുറത്തന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു ടയറിൻ്റെ സൈഡിലുള്ള അവിടെയൊക്കെ പിക്സലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വൈപ്പർമേലും പിക്സൽ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ പിക്സല് കൊണ്ടൊരു അടിപൊളിയാണ്. പിന്നെ ക്യാബിനൊക്കെ പിക്സലാണ് ഗൈസ്. അപ്പോൾ ഓവർ ലൈറ്റും ഇല്ലാത്ത ഒരു വണ്ടിയാണ്. ഓവർ ലൈറ്റും ഇല്ല, ലൈറ്റ് അത്ര കുറവും അല്ല. ഓക്കെ, ഇങ്ങനെ ഒരു അടിപൊളി വണ്ടിയാണ്. ഇനി എനിക്ക് രാത്രിത്തെ വിഷയിലൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് ആനിമേഷൻ കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമ്മൾ ടോപ്പ് ലൈറ്റ് ചേഞ്ച് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ മറ്റേ ടോപ്പ് ലൈറ്റ് തന്നെയാണ് രസം. ഈ ഒരു ടോപ്പ് ലൈറ്റ് വലിയ രസമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടോപ്പ് ലൈറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം ഉള്ളിലത്തെ വിഷ്വൽസ്. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള വിഷ്വൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഫുള്ള് ലൈറ്റാണ്, പുറത്തുള്ളതിനെക്കാട്ടിയൊക്കെ കുറേ ലൈറ്റ് ഉള്ളിലാണ്. ഓക്കെ, ഫുള്ള് ലൈറ്റ് പറയുമ്പോൾ സീറ്റിൻ്റെ ഒക്കെ തൊട്ട് മേലെ തന്നെ ഫുൾ പിക്സലാണ്. അതുപോലെ തന്നെ കുറച്ച് റൗണ്ടിലുള്ള ഒരു ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇതവിടെയൊക്കെ പിക്സലിൻ്റെ ഡിസൈനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒന്ന് ബാക്കോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് ക്യാബിനൊക്കെ അടിപൊളി ലൈറ്റ് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാ, ഇപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടീൻ്റെ ക്യാബിൻ എന്ന് പറയുമ്പോൾ. ക്യാബിനൊക്കെ ഫുൾ അടിപൊളിയാണ്. ഓക്കെ, ഫുൾ ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിന്നെയെന്ന് പറയുമ്പോൾ ഇതാ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇവിടെ അടിയിൽ കുറച്ച് ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ മേലെ ലൈറ്റുകളുണ്ട്. മേലെ അതാ നിങ്ങൾക്ക് ഒരു ചിത്രമൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. പിക്സലും കൊണ്ട് ഉള്ള പിക്സൽ ലൈറ്റിൻ്റെ തന്നെ ചിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെയെന്ന് പറയുമ്പോൾ കുറച്ച് റൗണ്ടിലുള്ള ലൈറ്റുകൾ, ലേസർ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ബേക്കോട്ട് വരുമ്പോൾ സ്പീക്കറുമ്മലൊക്കെ ആയിട്ട് ഡിസൈനൊക്കെ ആയിട്ട് ഒരു അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അതവിടെ ഒരു നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഫുൾ അടിപൊളിയാണ്. മേലെ റൂഫ് മേലൊക്കെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ ഹൈസ്കൂളിൽ തന്നെ. ഇനി ഈ ഒരു സ്പീക്കേഴ്സും ഇങ്ങനെ ഡിസൈനായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ ഒരു സ്പീക്കേഴ്സ് നിങ്ങൾക്ക് കാണാം ആനിമേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി ജെ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ആനിമേഷനൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ആനിമേഷൻ വരുന്നുണ്ട്. ഇത് അടിപൊളിയാണ്, വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്പീക്കർ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മ്യൂസിക്കൊക്കെ ഡി ജെ ഒക്കെ ഇടുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു അടിപൊളി മോഡാണ്. ഞാൻ വിചാരിച്ച മാതിരി ഒന്നുമില്ല, ഞാൻ വിചാരിച്ച് പുറത്തൊന്നും അധികം ലേറ്റ് ഇല്ലാത്തതുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അത്ര അടിപൊളി മോഡൊന്നും ലേക്കുന്നത്. പക്ഷേ അടിപൊളി വേറെ ലെവൽ മോഡാണ് ഈ സീൻ്റെ. ഉള്ളൊക്കെ നിങ്ങൾ കാണണം, ഉള്ളൊക്കെ നിങ്ങളൊന്ന് ഈ ഒരു ബസ് മോഡ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കുക, അടിപൊളി മോഡാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.